ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ തേങ്ങാപ്പാൽ എടുത്തു കഴിഞ്ഞാൽ നമ്മളതിൻ്റെ പീര കളയാറ ചാറുള്ളതും എന്നാൽ നമുക്ക് അതുകൊണ്ട് ഇപ്പോൾ ഒരു നാല് മണി പലഹാരം ഉണ്ടാക്കാം കേട്ടോ മിക്ക ആളും തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകളും കളയും ചിലർ വന്നിട്ട് തോരനൊക്കെ എടുക്കാറുണ്ട് പക്ഷേ ഇപ്പം അതൊന്നും വേണ്ട നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും നിങ്ങളത് ട്രൈ ചെയ്യും അപ്പം ഞാൻ തേങ്ങാപ്പാൽ എടുത്ത ശേഷം അതിൻ്റെ പീര എടുക്കട്ടെ അപ്പോൾ ഞാൻ ഒരു മൂടി തേങ്ങയുടെ പീര എനിക്ക് ഇത്രയും വന്നിട്ടുണ്ട് കേട്ടോ ഒരു മൂടി തേങ്ങ അതായത് ഒരു തേങ്ങയുടെ പകുതി എടുത്ത് നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട് ആവശ്യമുള്ള ശർക്കര നമ്മൾ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വെള്ളത്തിലൊന്നും ഉരുക്കിയെടുക്കുക നമുക്കിത് നൂൽപ്പരിവേണ്ട ആവശ്യമൊന്നുമില്ല വെള്ളത്തിൽ ഉരുക്കിയ ശേഷം നമ്മൾ ആദ്യം ഇതിൽ കല്ലുണ്ടാവും അപ്പോൾ അതൊന്നും അരിച്ച് കളയ കളയണം അത് മറക്കരുത് അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന പലഹാരം എന്തായാലും കല്ല് അടിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പം ഞാനത് അരിച്ചെടുത്തിട്ടുണ്ട് അരിച്ചെടുത്തിട്ട് വീണ്ടും ആ പാനിക്ക് തന്നെ ഒഴിച്ച് നമ്മൾ കുറച്ച് ഏലക്ക വിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമ്മൾ ഇനി നമ്മളുടെ ഈ തേങ്ങാ പീര അതായത് നമ്മുടെ പായം മാറ്റിക്കഴിഞ്ഞാൽ തേങ്ങയുടെ പീര ഇട്ട് കൊടുത്ത ശേഷം വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഒരു കാൽ ഗ്ലാസ് അല്ലെങ്കിൽ കാൽ ഗ്ലാസ് വേണ്ട കുറച്ച് വെള്ളം കൂടി നമുക്ക് ചേർക്കാം കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഡ്രൈ ആയിട്ട് തന്നെ ഇരിക്കുന്നത് അപ്പോൾ എന്താ വേ അതൊന്ന് വേവണം എന്നാൽ മാത്രമേ നമുക്കിത് ഉണ്ടാക്കുമ്പോൾ ഒരു നല്ല സ്മൂത്ത് ആയിട്ട് ഉണ്ടാവുള്ളൂ അപ്പം ഇത്തിരി വെള്ളം കൂടി ഒന്ന് ചേർത്ത ശേഷം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം കേട്ടോ അല്ലയെന്ന് പറഞ്ഞാൽ ആ ഒരു ഓൾറെഡി തേങ്ങ പോയ തേങ്ങയുടെ എല്ലാം പോയപ്പോൾ തന്നെ അതിൻ്റെ അത് പോകും അപ്പോൾ അത് പോവാതിരിക്കും നന്നായി ഒന്ന് കുക്ക് ചെയ്ത് കിട്ടാനാണ് നമ്മൾ ഇതിങ്ങനെ ആക്കിയെടുക്കുന്നത് അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ട് നമ്മൾ ഇളക്കി ഇളക്കി ഇതിൻ്റെ ആ വെള്ളമൊക്കെ പോയി നന്നായി വേ വേവിച്ച് നമ്മളെടുക്കണം വേവിച്ചെടുത്ത ശേഷം നമ്മളതിനെ മാറ്റിവെക്കുക ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കണ്ടോ അത് ഇങ്ങനെ നമുക്ക് ഈ ഒരു ലെവലിൽ നമുക്കത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒന്ന് തണുക്കട്ടെ തണുത്ത ശേഷം നമുക്ക് ഇത് ചെയ്യാം അതിനായിട്ട് ഇനി അടുത്ത് നമുക്ക് എന്താ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ഒരു ഏഴ് ടി സ്പൂൺ ഗോതമ്പ് ആവും അല്ല മൈദ ഞാൻ മൈദയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് നമുക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഒരു നുള്ള് ഉപ്പ് ഇതുകൂടി ചേർത്തിട്ട് നമ്മുടെ പഴംപൊരിക്കുള്ള മാവ് എത്ര ടൈറ്റ് ആയിരിക്കും അതുപോലെ നമ്മൾ പഴംപൂരിയുടെ മാവേൻ്റെ മതി ഓക്കെ സെയിം തന്നെ നമുക്കിത് ഇതൊന്ന് എടുക്കാവുന്നതാണ് അതിന് ശേഷം നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം വേണമെങ്കിൽ നമുക്കിതിൽ അരിപ്പൊടി ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കാം ക്രിസ്പി കിട്ടാനാണ് അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചത് നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട് അപ്പോഴേക്കും നമ്മളുടെ പീരീഡ് അത് നന്നായി ഒന്ന് തണുത്ത് റൂം ടെമ്പറേച്ചർ ആയിട്ടുണ്ട് ഇത്രയും ചെയ്യുമ്പോഴേക്കും നമുക്കായിട്ടുണ്ടാവും അപ്പോൾ ഇത് വെച്ച് നമുക്ക് ഇന്ന് ഉണ്ടാക്കുന്ന നമ്മൾ സുഖീനാണ് ഉണ്ടാക്കുന്നത് ഓക്കെ അപ്പം നമുക്ക് മധുരമുള്ള സുഖീനില്ല അതാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പൊ നമ്മളിത് ഉണ്ട അത് ഫസ്റ്റ് നിങ്ങൾക്ക് ഇതിന്റെ കൂടെ ചെറുപയർ വേണമെങ്കിൽ ചെറുപയർ ചേർക്കാം അല്ലെങ്കിൽ നല്ല തേങ്ങ വേണമെങ്കിൽ കുറച്ചുകൂടെ തേങ്ങ കൂടി ചേർക്കാം അങ്ങനെ പലതും നമുക്ക് ഇതിൽ ചെയ്യാം എനിക്കിപ്പോ എന്റെ ഐഡിയൽ തോന്നിയത് എത്തപ്പഴ വേണമെങ്കിൽ എത്തപ്പഴം ചേർക്കാം എല്ലാം ചേർക്കാം കേട്ടോ അപ്പം നമ്മളത് ഉണ്ട പിടിച്ച് വെച്ചിട്ടുണ്ട് ഇനി തിളച്ചെണ്ണയിലേക്ക് ഇത് നന്നായിട്ട് മുക്കി നന്നായിട്ട് കോട്ടി ചെയ്യണം അത് കണ്ടോ ഇങ്ങനെ നമ്മളൊന്ന് നമുക്ക് ചുട്ടെടുക്കാം നാല് മണിക്കൊക്കെ നമുക്ക് ശരിക്കും പറ നല്ലൊരു പലഹാരം തേങ്ങ ഉട്ട് ചരങ്ങും വേണ്ട എന്നാലും നമുക്ക് ഈ തേങ്ങാപ്പീരയുടെ നമ്മൾ എണ്ണ എടുത്ത ശേഷമുള്ള തേങ്ങാപ്പീര നമ്മൾ അത് കളയും വേണ്ട ഒരു അടിപൊളി ഐഡിയ പിന്നെ പ്രത്യേകിച്ച് അതിൽ കൊളസ്ട്രോളും സംഭവങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ കാരണം തേങ്ങാപ്പാൽ പാൽ കഴിഞ്ഞാൽ പിന്നെ അതിൽ ഒന്നും തന്നെ ഓയിലൊന്നും ഇല്ല അല്ലേ അപ്പോൾ നമുക്ക് പിന്നെ വേറൊരു കാര്യം ഇത് നമ്മൾ ഇങ്ങനെ ചെയ്യണതിന് പകരം നമ്മൾ ഇലയാട എന്തെങ്കിലും ആക്കുകയാണെങ്കിലും നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഫീലിങ്സ് ആയിട്ട് നമുക്ക് ഇത് ചെയ്യാവുന്നതാണ് അപ്പം ഞാനിപ്പോൾ എനിക്ക് കുറച്ചുകൂടി എളുപ്പം ഇതാണ് കാരണം മാവ് കലക്കിയിട്ട് അതിലെങ്ങൾ മുക്കി എടുക്കുന്നതല്ലേ കുറച്ചുകൂടി എളുപ്പം അപ്പോൾ ഇതിപ്പം ഉള്ളൊക്കെ നന്നായിട്ട് കുക്ക് ചെയ്ത സംഭവമാണ് നമുക്ക് അതിന്റെ മേൽവശത്തെ മാവ് മാത്രം ഒന്ന് കുക്ക് ചെയ്താൽ മതി തിരിച്ചും മറിച്ചു വിട്ട ശേഷം നമുക്ക് സുഗിയൻ എടുക്കാവുന്നതാണ് അപ്പം ചായക്കൊക്കെ നമുക്ക് അധികം പണിയൊന്നും ഇല്ലാതെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും എന്നാൽ എന്നാലതിൽ നിന്നൊന്നും നമുക്കല്ലേ ഒരു വേസ്റ്റും നമുക്ക് പോവാനും ഇല്ലാതെ അപ്പോൾ നമ്മളത് കണ്ടല്ലോ ഇങ്ങനെ നമുക്ക് ആക്കിയെടുക്കാം അപ്പം നമ്മളിത് ആക്കിയെടുക്കുന്നുണ്ട് ഇനി അതുപോലെ തന്നെ അടുത്ത ബാക്കിയുള്ളതും കൂടി ഞാൻ ഇതുപോലെ ചെയ്തെടുക്കട്ടെ തിരിച്ചും മറിച്ചും എല്ലാ സൈഡും നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കാം നമുക്കിത് കോരെ എടുക്കാം കണ്ടാലും നമുക്കിതായിട്ടുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് അടുത്തും കൂടി ചെയ്തെടുക്കാം പിന്നെ ഈ മാവിന് മാവ് മാത്രം നമുക്ക് കുക്ക് ചെയ്താൽ നമ്മളിരിക്കാൻ ആദ്യം നമ്മൾ തേങ്ങാപ്പീര നല്ല അസലായിട്ട് വേവിച്ചെടുത്തത് കൊണ്ടാണ് ഇതിപ്പോൾ നമ്മുടെ സുഖിയൻ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കത് എങ്ങനെയാണോ നല്ല സോഫ്റ്റും ആയിരിക്കും കാരണം നമ്മൾ മൈദാ മാവ് ചേർത്ത് തന്നെ നല്ല സോഫ്റ്റ് ആയിരിക്കും ഗോതമ്പൂട് വെച്ച് ചേർത്താൽ നല്ല ടേസ്റ്റ് സോഫ്റ്റ് ആയിരിക്കും ഇതേ കണ്ടോ അപ്പം സംഭവം റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടം ഷെയർ ചെയ്യുക ഇനി എന്തായാലും നമ്മൾ തേങ്ങാപ്പാൽ അല്ലേ തേങ്ങാപ്പാൽ വെച്ച് ഉണ്ടാക്കുന്ന പായസമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ സ്റ്റൂ ഉണ്ടാക്കി കഴിഞ്ഞാൽ ബാസ് ബാക്കിയുള്ള ഈ പീര നമ്മൾ കളയേണ്ട ഇതുപോലൊരു ഐഡിയ നിങ്ങൾ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടം ഷെയർ ചെയ്യാൻ ചാനൽ സബ്സ്ക്രൈബ് അടുത്ത വീട്ടിയിട്ട് വരാം താങ്ക്